നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടങ്കം ചർച്ച ചെയ്ത ഒരു കുടുംബ പ്രശ്നമായിരുന്നു പ്രണവ് പ്രവീൺ എന്ന യൂട്യൂബ് ചാനലിൽ സംഭവിച്ചത്. പ്രശ്നങ്ങൾക്കൊടുവിലൊക്കെ തന്നെ ഇവർ രണ്ട് കൂട്ടരും 6 മില്യണോളം പോയ വ്യൂവേഴ്സ് പോയിട്ടുള്ള ആ വീഡിയോ ഡിലീറ്റ് ആക്കുകയുണ്ടായി. എന്നാൽ ഇപ്പോൾ ഇതാ ഈ രണ്ടു പേർക്കും രൂക്ഷ വിമർശനമാണ് ഉയർന്നിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ഈ പ്രവീൺ എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിന്റെ വീഡിയോയ്ക്ക് പിന്നാലെ തന്നെ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിരവധി ആളുകളാണ് രംഗത്ത് വരികയും വീഡിയോ ചെയ്യുകയും ഒക്കെ ചെയ്തത്. എന്നാൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് തനിക്ക് യാതൊരുവിധ ദയയും കിട്ടിയില്ല, തനിക്കും തന്റെ കുടുംബത്തിന് യാതൊരുവിധ ദയയും ലഭിച്ചില്ല എന്നാണ് പറയുന്നത്. മറ്റേതൊരു കുടുംബത്തിലും ഉള്ള പോലെ പ്രശ്നമാണ് തന്റെ കുടുംബത്തിലും ഉണ്ടായതെന്നൊരു ന്യായീകരണവും കഴിഞ്ഞ ദിവസം ഈ വീഡിയോ ഡിലീറ്റ് ചെയ്തതിന്റെ പിന്നാലെ തന്നെ ഈ യൂട്യൂബ് ചാനലിൽ അപ്പാവുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അതിനെതിരെ വിമർശിച്ചുകൊണ്ട് ആൾക്കാർ വരികയാണ്. ഇത്രയും ക്രൂരമായ പീഡനങ്ങൾ അല്ലെങ്കിൽ ഇത്രയും ക്രൂരമായ സംഭവ വികാസങ്ങൾ നടന്നിട്ടും ഇങ്ങനെ തുറന്നടിച്ചു പറഞ്ഞിട്ടും 6 മില്യൺ വ്യൂവേഴ്സിന്റെ പൈസ അക്കൗണ്ടിൽ വന്നതിന് ശേഷം നിങ്ങൾ ഇനി പഞ്ചപുച്ഛം അടക്കി, ഒന്നും നടന്നിട്ടില്ല, നിങ്ങളുടെയൊക്കെ ഫാമിലിയിൽ നടന്ന പോലെ ഞങ്ങളുടെ ഫാമിലി നടന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞു വെക്കാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളൊക്കെ തന്നെ ഈ കുടുംബത്തിന് നേരെ ഉയരുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഏതായാലും മറ്റൊരു വീഡിയോ കൂടി പ്രചരിക്കുകയാണ്. അതായത് ഈ പ്രവീൺ എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ അനിയൻ, സഹോദരൻ കൊച്ചു എന്ന് വിളിക്കുന്ന പ്രണവ് കൊച്ചുവിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഇതിനു മുൻപ്, അതായത് അവര് ആ വീട്ടിൽ നടന്ന ഒരു ഒരു ആഘോഷ പരിപാടിക്ക്, അതായത് വളകാപ്പൽ ചടങ്ങിന് ആ മൃദുല എന്ന് പറയുന്ന പെൺകുട്ടിക്ക് മേക്കപ്പ് ചെയ്യാനായി പോയ യുവതികൾക്ക് നേരിട്ട ഒരു ദുരനുഭവം, അതായത് പുച്ഛിച്ചു തള്ളുന്ന ഒരു സാഹചര്യം, ഒരു വിലയും നൽകാത്ത സാഹചര്യം, അതായത് ഈ പ്രണവ് എന്താണോ ഈ യൂട്യൂബിലൊക്കെ പറഞ്ഞത്, അതായത് ജ്യേഷ്ഠൻ എന്താണോ യൂട്യൂബിലൊക്കെ പറഞ്ഞത് അത് അച്ചട്ടാകുന്നു എന്ന് തോന്നിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ രംഗത്ത് വരുന്നത്. എന്തായാലും ആ രണ്ട് യുവതികളുടെയും ഓഡിയോ പുറത്തു വരുന്നുണ്ട്. ആ ഓഡിയോ ഇങ്ങനെയാണ്. ഇവർക്ക് അത്രയും നല്ല ഹ്യൂജ് ഫോളോവേഴ്സ് ആണല്ലോ. നമ്മളവിടെ ചെന്നു, ഇവരെ നമ്മുടെ റൂമിലേക്ക് നമ്മൾ മേക്കപ്പിന് ചെല്ലണം. അപ്പം നമ്മൾ പോണ വഴിക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞാൻ ഉറങ്ങിപ്പോയി, ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഉറങ്ങിപ്പോയിട്ട് വണ്ടി കുറച്ച് നമ്മൾ ഞാൻ കുറച്ച് അധികം നേരം അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. അതിൽ നമ്മൾ അവരുടെ അവിടേക്ക് വിചാരിച്ച സമയത്ത് എത്തിയില്ല. നമ്മൾ 4 മണിക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്തിയത് 4 ആയപ്പോഴാണ്. അങ്ങനെ നമ്മൾ ലേറ്റ് ആയിരുന്നു, നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നൊരു മിസ്റ്റേക്ക് ആണ് കേട്ടോ. നമ്മൾ അംഗീകരിക്കണം, നമുക്ക് വിചാരിച്ച നേരത്തെ എത്താൻ പറ്റിയില്ല. പക്ഷെ നമ്മൾ പറഞ്ഞ സമയത്ത് നമ്മൾ മേക്കപ്പ് തീർത്ത് കൊടുത്തു. മൃദുലേനെ സാരി ഉടുപ്പിച്ച് ഹെയർ ചെയ്ത് വളരെ ലൈറ്റ് മേക്കപ്പ് ആയിരുന്നു ഫസ്റ്റത്തെ ലുക്ക് വന്നിട്ട്. അത് ആ ഒരു ബ്ലൂ സാരിയിലുള്ള ലുക്ക് അത് നമ്മൾ ചെയ്ത് കൊടുത്തു. പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചൊരു ഫൗണ്ടേഷൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, മേക്കപ്പിൻ്റെ അറിയുന്നവരോടാണ് കേട്ടോ, ഈ മേക്കപ്പ് നമ്മളാണ് ചെയ്തത്. സെക്കൻഡ് ലുക്കും നമ്മൾ തന്നെയാണ് ചെയ്തത്. പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, വീഡിയോസിലൊക്കെ കാണുമ്പോൾ ഇവരുടെ വീട്ടിൽ വലിയ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ലൈറ്റൊന്നും കൊണ്ടുപോയില്ല. നമ്മുടെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്ക് വീണ്ടും. നമ്മൾ അവരുടെ റൂമിൽ ഓൾറെഡി ഒരു യെല്ലോ ലൈറ്റ്, അതിൻ്റെ ഒരു കുഞ്ഞു ലൈറ്റാണ് ഇവർക്ക് റൂമിലുള്ളത്. ആ വെളിച്ചത്തിൽ നമുക്ക് മേക്കപ്പ് ചെയ്യാനേ പറ്റുന്നില്ല. നമ്മൾ 4:30 സ്റ്റാർട്ട് ചെയ്യുന്ന മേക്കപ്പ് എന്ന് പറയുമ്പോൾ പുറത്ത് വെളിച്ചില്ല, അപ്പോൾ നമുക്ക് അകത്തേക്ക് വെളിച്ചം തീരില്ല. അതിൻ്റെ ഇടയിൽ കറണ്ട് പോകുന്നു, ജനൽ തുറന്നിട്ടൊക്കെ മേക്കപ്പ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചൊരു മേക്കപ്പ് അല്ല നമുക്ക് റിസൾട്ട് വരുന്നേട്ടാ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയിൽ പ്രവീൺ അവിടെ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. അപ്പം പ്രവീൺ അവിടെ നിന്ന് എനിക്ക് പോകുമ്പോൾ നമ്മളിങ്ങനെ നോക്കാം, നമുക്ക് ഭയങ്കര ആരാധനയാണല്ലോ. ഇവരൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ വലിയ സംഭവം പോലെ നമ്മളിങ്ങനെ നോക്കാം. ഫസ്റ്റ് ഇംപ്രഷൻ അവിടെ തന്നെ പോയി. നമ്മൾ പ്രവീണ് നോക്കുമ്പോൾ ആര് എന്തോ ഒരു പോലെ ആൾ എൻ്റെ ഒരു പോക്ക് പോയി, നമ്മൾ മൈൻഡ് പോലും ചെയ്തില്ല. അത് കഴിഞ്ഞ ആൾ ക്യാമറ കൊണ്ടുവരുമ്പോൾ പിന്നത്തെ വീഡിയോയിൽ നമ്മൾ കേൾക്കേണ്ടത് ഇതാ, മൃദുലേനെ മേക്കപ്പ് ചെയ്യാൻ ആരൊക്കെ വന്നിട്ടുണ്ട്, നമ്മൾ അവരെ കണ്ടുപോലും ഇല്ലയെന്ന്. നമ്മുടെ മുമ്പിൽ കൂടെ കടന്നു പോയി ഇത്. പക്ഷെ അവനത് പറഞ്ഞിട്ട് ഓണങ്ങനെയാണ്, ഞാൻ അത് മേക്കപ്പിന് വന്നവരെ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പക്ഷെ മൃദുല നമ്മുടെ അടുത്ത് ഭയങ്കര സഹകരണമായിരുന്നു കേട്ടോ. എല്ലാത്തിനും നമ്മുടെ അടുത്ത് സാരല്ല ചേച്ചി, ലൈറ്റ് ആയാലും കുഴപ്പമില്ല. ഇങ്ങനെ കറന്റ് ഇടയ്ക്ക് പോയോണ്ടിരിക്കുക, കാണില്ല, ക്ലിയർ ആവണില്ല. ലൈറ്റ് കൊച്ചു എടുത്ത് തന്നു. പക്ഷെ അതെന്തോ അത്ര ചോദിക്കാം, കൊച്ചു ഒരു ലൈറ്റ് എടുത്ത് തരുമോ ചോദിച്ചപ്പോ കൊച്ചു ഒരു ലൈറ്റ് കുത്തിത്തരാൻ പോലെ അവന് വയ്യ. അതപ്പോ ഇതിപ്പോ എനിക്കിങ്ങനെ പ്രവീൺ പറഞ്ഞത് കേട്ടപ്പോ മുത്തുമടിയാന്നുള്ളത് നമുക്ക് നമ്മള് പറഞ്ഞൊരു കാര്യമാണ്. ശരിക്കും എന്തെങ്കിലും വീഡിയോക്ക് മാത്രം കറക്റ്റ് സമയത്തിന് കാണിക്കും, അത് കഴിഞ്ഞാൽ സ്പോട്ടിലാണ് പറയുന്നുണ്ട്. ഇടത് എവിടെ ഒന്ന് സ്റ്റാൻഡ് ചെയ്ത് കൊടുക്കുന്നു പറഞ്ഞപ്പോ അവൻ അതിനുള്ളത് ഇല്ല. കാരണം അപ്പൊ ഇത് ഞാൻ ഇങ്ങനെ കറക്റ്റ് ആണ് പ്രവീൺ പറഞ്ഞില്ല, അവൻ നല്ല മടീനാന്ന് പറഞ്ഞത്. അത് സംഭവം ഓക്കെയാണ്, നമുക്ക് അവിടെ തന്നെ അത് കത്തി. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞു വേണമെങ്കിൽ ഇവളോട് അത് പിടിച്ചു നിന്നോളെ. അപ്പൊ നമുക്ക് വർക്ക് ചെയ്യണ്ടേ, നമുക്ക് വർക്ക് ചെയ്യണം. അത് അപ്പൊ ഞാൻ പറഞ്ഞു അത് താഴെ വെച്ചു, നമുക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷെ പാവം മൃദുല ഞാൻ മിണ്ടാണ്ട് നിക്കാട്ടോ. അത് കഴിഞ്ഞു അങ്ങനെ നമ്മൾ ആ മേക്കപ്പ് തീർത്ത് കൊടുത്തു. ഞാൻ പറഞ്ഞു അടുത്തേനെങ്കിൽ നമുക്ക് സമയം വേണട്ടോ, നമുക്ക് നേരത്തെ വന്നോളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഇവർ ഇവരുടെ വ്ളോഗ് എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് 2:30 9:30 അടുത്ത് മേക്കപ്പ് തീർക്കണം. കയറി വരുന്നത് 8:30. എനിക്ക് അങ്ങനത്തെ ഒരു മാജിക് അറിയില്ല. 3:30 സാരി ഡ്രൈപ്പിങ്ങും ഓർണമെന്റ് സെറ്റിങ്ങും മേക്കപ്പും ഹെയർ ചെയ്യാൻ എനിക്കറിയില്ല. നമുക്ക് പറഞ്ഞ പോലെ ഒന്നും പ്രോപ്പർ നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. കാരണം എനിക്ക് ടൈം ലിമിറ്റ് ഉണ്ടായിരുന്നു, എനിക്ക് കിട്ടിയിട്ടില്ല സമയം. അത് നമ്മുടെ ഭാഗത്ത് എന്താ പറയുക, നമുക്കൊരു സമയം കിട്ടിയാലല്ലോ നമുക്ക് മേക്കപ്പ് ചെയ്യാൻ. എൻ്റെ വീഡിയോസ് എടുത്ത് നോക്കുന്നവർക്കറിയാം എൻ്റെ മേക്കപ്പ് ഒന്നും അങ്ങനെ ഫ്ലോപ്പ് ഒന്നുമല്ല.
നമുക്ക് ഈ പറഞ്ഞ പോലെ മൊത്തത്തിൽ ഭയങ്കര നെഗറ്റിവിറ്റി ആയിരുന്നു അവരുടെ വീട്ടിൽ. പിന്നെ അതിൻ്റെ ഇടയിൽ അമ്മ ഫുഡ് കൊടുക്കണില്ല എന്ന് പറഞ്ഞ കാര്യം. പക്ഷേ ആ ആൻറ്റിയാണ് കേട്ടോ, ഒരു 4-5 വട്ടം കയറി വന്ന് മൃദുലേക്ക് ഗ്യാസ് കയറുന്നുണ്ടായിരുന്നു, വെള്ളം. മൃദുല അമ്മ വെള്ളം എന്ന് പറയും, അമ്മ വെള്ളം കൊണ്ടുവരും, ഫുഡ് കൊണ്ടുവരും, ഞങ്ങൾക്ക് ചായ കൊണ്ടുവന്നു, എൻ്റെ ഇടയിൽ ആൻറ്റി സാരി ഉടുക്കാൻ വരുന്നതൊക്കെ. അപ്പൊ ആൻറ്റിയുടെ ക്യാരക്ടർ ഞങ്ങൾക്ക് അവിടെ നെഗറ്റീവ് ആയിട്ട് നെഗറ്റീവ് ആൻറ്റിയുടെ ക്യാരക്ടറിൽ തോന്നിയിട്ടില്ല. അന്ന് അത്രയും ദേഷ്യം വന്നൊരു ക്യാരക്ടർ കുറിച്ചിട്ട് ക്യാരക്ടറായിരുന്നു. നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയ സമയത്ത് ഞങ്ങൾക്ക് ഫുഡ് വേണ്ടെന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫുഡ് വേണ്ടെന്ന് പറയാൻ കാരണം ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ആറ്റിറ്റ്യൂഡ്. നമ്മളിങ്ങനെ ഇവരൊക്കെ കാണുന്ന വലിയ സംഭവം പോലെ നോക്കുമ്പോൾ ഇവർ നമ്മുടെ മൈൻഡ് പോലും ചെയ്യുന്നില്ല, ഭയങ്കര ഹെഡ് വെയിറ്റ്, ഒന്ന് ചിരിക്കണ പോലും ഇല്ല. ആ കൊച്ചു എന്ന് പറയുന്ന ചെറുക്കൻ ചിരിക്കണ പോലും ഇല്ല, ആ ഭാഗത്ത് അങ്ങനെ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാൽ നോക്കില്ല, വീഡിയോ എടുക്കണ പോകണം അവര് അവരെ കാര്യം. നമ്മളെ കാണുമ്പോൾ എന്തോ വലിഞ്ഞു കയറി വന്ന പോലെ അവന്റെ ആറ്റിറ്റ്യൂഡ് ഒക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് അതോടുകൂടി നമുക്ക് നമ്മൾ നിൽക്കുന്നിടത്ത് നമ്മൾ ഓക്കെ അല്ലെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ തോന്നും. ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഫുഡൊന്നും വേണ്ട, ഞങ്ങൾ ഇറങ്ങാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഹസ്ബൻഡ് റൂമിൽ നിന്ന് വരുന്നത് വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഹസ്ബൻഡും പിള്ളേരൊക്കെ ഭയങ്കര ഡ്രസ്സിംഗ് ഒക്കെ ചെയ്ത് തരേണ്ടി ഞാൻ കൊച്ചിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനേ. വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഫോട്ടോ എടുക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞു. ഇവർ വന്ന് കഴിഞ്ഞപ്പോൾ അതൊരു പ്രവീണൊന്നും നമ്മുടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഹസ്ബൻഡ് വന്ന് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡായിട്ട് കുറച്ചേരൊക്കെ പ്രവീൺ സംസാരിക്കണം കണ്ടിരുന്നു. ആൾ ഭയങ്കരമായിട്ട് വർത്താനം പറഞ്ഞു ഫുഡ് കഴിക്കുന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു, ഇവർ നിർബന്ധിച്ചിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നത്. വേണ്ട ഫുഡ് ഒന്നും കഴിക്കണ്ട, ഞങ്ങൾ അപ്പൊ തന്നെ പോയി ഇറങ്ങാൻ നിൽക്കായിരുന്നു. അവർ നിർബന്ധിച്ച് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ എത്തിയിട്ട് അതാണ് കുറച്ചും കൂടി വിഷമമായത്. എടുത്തു വെച്ച ഫുഡ് അതേപോലെ തന്നെ അവിടെ വെച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയത്. കാരണം ഇവർ ക്യാമറ ഓൺ ആക്കി വന്നിട്ട് പ്രവീൺ പറഞ്ഞൊരു ഇതുണ്ട്, ഇത് തൃശ്ശൂരിന്ന് ഫുഡ് കഴിക്കാൻ വന്ന ടീമായിട്ടോ നമുക്കുണ്ടായ ഒരു വിഷമം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ ഒരു ഫുഡിന് വേണ്ടിട്ടല്ല നമ്മൾ ഇവരോടുള്ള ഇഷ്ടം കൊണ്ട് ചെന്നതാണ്. അപ്പോൾ അച്ഛനായാലും നമ്മളങ്ങനെ അധികം സംസാരമൊന്നും വന്നിട്ടില്ല കേട്ടോ. അച്ഛൻ നമ്മളൊരു ലിമിറ്റ് കാണുന്നു, ചിരിക്കുന്നു, പോകുന്നു. പിന്നെ മൃദുലയുടെ ഫാമിലി ആണെങ്കിലും ശരി പറയുന്നത് അവർ ഭയങ്കര സൈലന്റ് ആയിട്ട് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ഇവർ ഒരുമിച്ച് കുക്ക് ചെയ്യുന്നു, കഴിക്കുന്നത് കാണുമ്പോൾ ഞാനപ്പോൾ ഇപ്പോൾ ചിന്തിക്കുകയാണ് ശരിയാണ് അവരുടെ വീട്ടുകാർ ഭയങ്കര സൈലന്റ് ആയിട്ടാണ് നിൽക്കുന്നത് അവിടെ, ഒത്തിരി നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെയല്ല. അപ്പോൾ ഞങ്ങൾക്ക് അതൊന്ന് കത്തിയിരുന്നു, നമ്മൾ ഈ കാണുന്ന വീഡിയോയിൽ കാണുന്ന അവരേ അല്ല, അവരുടെ ഇടയിൽ എന്തൊക്കെ സംഭവങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. പക്ഷെ അന്ന് നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പോലും നമ്മളെ വിശ്വസിക്കില്ല. ആ സമയത്ത് അവർക്ക് ഓൾറെഡി അവരുടെ വീഡിയോസ് ഒക്കെ നല്ല രീതിയിൽ വ്യൂസ് വായിക്കുമ്പോൾ നമ്മൾ തന്നെ വിചാരിക്കും ദൈവം ഇത്രയും നല്ല ഫാമിലി ഉണ്ടെന്ന്. നേരിട്ട് കണ്ട ഞങ്ങൾ സത്യം തന്നെ ഒന്നും പറയാനില്ല, കുറെ പേര് ഫോട്ടോ കണ്ടിട്ട് ചോദിച്ചു ഇടി അടിപൊളി നിങ്ങളുടെ ഭാഗ്യമാണ് അവരെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ. ഞങ്ങൾക്ക് 2 മാസം മുന്നേ ഞങ്ങൾക്ക് കത്തിയിരുന്നു അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ട്. പക്ഷെ നമ്മൾ പറഞ്ഞ ഒരാൾ വിശ്വസിക്കില്ല, ഈ കുഞ്ഞു ചാനലുകാർ വന്നിട്ട് ഇത്രയും വലിയ ചാനലിനെ അഗേൻസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പൊങ്കാലിട്ടുള്ള എല്ലാവരും. പക്ഷെ അതിന് കഴിഞ്ഞ ശേഷം ചില കമന്റുകൾ കുറച്ച് നേരത്തേക്ക് ആണ് പിന്നെ കാണില്ല, അവർ ഡിലീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ നോട്ടീസ് ചെയ്തത് നമ്മൾക്ക് അവരുടെ അയൽവക്കത്തു നിന്നായാലും കിട്ടി കുറച്ച് ഇമേജസും കാര്യങ്ങളും വെച്ചിട്ട് നമുക്ക് മനസ്സിലായി നമ്മൾ കാണുന്നതല്ല അവരെന്ന് പറയുന്നത്. മൃദുലയുടെ കാര്യത്തിൽ ഒരുപാട് പേര് ഇങ്ങനെ പറയുന്നത് കേട്ട്, കുടുംബം കലക്കി അല്ലെങ്കിൽ അവൾ വന്നു ശേഷനാണെന്ന്. പക്ഷേ ഈ പറയുന്ന മൃദുലയാണ് ഞങ്ങൾക്ക് അവിടെ ഒരു പോസിറ്റീവായിട്ട് അവിടെ നിൽക്കാൻ തോന്നിച്ചതിൻ്റെ ഏക കാരണം. മൃദുല നമ്മുടെ കുറച്ചും കൂടി അവളുള്ള കാരണമായിരുന്നു നമ്മൾ കുറച്ചും കൂടി നോക്കിയിട്ട് അവിടെ ഇറങ്ങിയത്. പ്രവീൺ വന്നിട്ട് ലാസ്റ്റ് ഇറങ്ങുന്ന പറഞ്ഞപ്പോൾ ആൾ ഹറിബറിക്ക് കൂട്ടിയത്, പക്ഷെ സമയത്തിൻ്റെ ഒരു ഇതുകൊണ്ടാണ്. പക്ഷേ ഞങ്ങൾ പോന്നിട്ടാണെങ്കിലും ചേച്ചി നിങ്ങൾ എത്തിയോ, നിങ്ങൾ സേഫ് അല്ലേ എന്നൊക്കെ ചോദിച്ച് നിങ്ങൾ ഈ വീഡിയോസിൽ കാണുന്ന ഒരു വീഡിയോ ഒരു എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുന്നില്ല എന്നല്ല, ഉണ്ടാവില്ല എന്ന് പറയുന്ന പോലെ. ഇപ്പൊ മൃദുലേനെ ഞങ്ങൾക്ക് ഞങ്ങൾ അവിടെ നിൽക്കാനുണ്ടായി, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു തരിയെങ്കിലും ഒരു ഇഷ്ടം തോന്നിയ ഒരു വ്യക്തി എന്ന് പറയുന്നത് മൃദുല. അമ്മയെ കുറെ പേര് ഇപ്പൊ അമ്മയ്ക്ക് എതിരെ പറയുന്നുണ്ട്. പക്ഷെ അമ്മ ഈ പറയുന്നത് പോലെ തന്നെ സ്വാഭാവികമായിട്ട് വർത്തമാനത്തിൽ വരുന്ന നമ്മൾ തല്ലു പിടിക്കുമ്പോൾ എന്തോ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അത് തന്നെയാണ് അമ്മയുടെ ഭാഗം, കാരണം അമ്മ നല്ല രീതിക്ക് തന്നെയാണ് കേട്ടോ അവിടെ നിൽക്കുന്നത് കണ്ടത്. മൃദുലയ്ക്ക് ഒരുപാട് ഹെൽപ്പ്. അപ്പൊ നമ്മൾ വിചാരിച്ചായിരുന്നു നമ്മൾക്ക് റിയാലിറ്റിയിൽ ചിലപ്പോ അങ്ങനെ ആയിരിക്കും, വിചാരിക്കുകയും പറയുകയും ചെയ്തു. അമ്മയും കൊച്ചിന് മാത്രമേ ഞങ്ങൾക്ക് അന്നൊരു സുഖമില്ലാത്ത പോലെ ഒരു ഫീൽ ചെയ്തത്. പക്ഷെ കുറച്ചും കൂടി കഴിഞ്ഞ് പിന്നെ പിന്നെ ചില വീഡിയോസിന്റെ കമന്റുകളൊക്കെ വായിച്ചു വന്നാൽ തുടങ്ങിയപ്പോൾ എവിടേക്ക് എന്തൊക്കെയോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. പിന്നെ അത് പൂർണ്ണമായി 2 ദിവസത്തിനുള്ളിൽ ഇവരുടെ വീഡിയോ നമുക്ക് കണ്ടപ്പോൾ ഒരുപാട് സ്പെഷ്യമുണ്ടായി. കൈയൊക്കെ അങ്ങനെ ചെയ്ത് വെച്ചാൽ കണ്ടപ്പോൾ നമുക്ക് അതിൽ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. നമ്മൾ കണ്ടിട്ടുള്ള ഒരിതല്ലേ. അപ്പൊ അതിനകത്ത് പ്രവീൺ സ്വന്തം അനിയനെ കുറിച്ച് പ്രവീൺ പറഞ്ഞത് എന്തായാലും നോണയാവില്ലല്ലോ. ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങൾ കണ്ട ഞങ്ങൾ അന്നും മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഈ കൊച്ചു നല്ല ഹഡാർ ഫേക്ക് ആണുള്ളത്. അപ്പോൾ നമുക്കത് ഇപ്പോൾ പ്രവീൺ പറഞ്ഞപ്പോൾ അത് ഓക്കെ ആണ്, കാരണം അവൻ്റെ ക്യാരക്ടർ നമുക്ക് അന്ന് പിടികിട്ടിയതാണ്. ഇങ്ങനെയൊക്കെ ചെയ്യും, നല്ല മുത്തുമടിയനാണുള്ളത്. കാരണം ഒരു ലേറ്റ് കുത്തി തരാൻ പറഞ്ഞിട്ട് പോലും അവൻ കുത്തി തരുന്നുണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് മനസ്സിലാക്കാവുന്നതുകൊണ്ട് നല്ല മടിയനാണ്, നല്ല ഹെഡ് വെയ്, നല്ല അഹങ്കാരമുണ്ട്, നല്ല ചെറിയ അഹങ്കാരം. അലു ഫോട്ടോ എടുക്കണമെന്ന് അലു എനിക്ക് ഫോട്ടോ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. ഇതിന്റെ പേരിൽ ഇപ്പൊ എന്തൊക്കെ പൊങ്കാല വരും കൊച്ചിനെതിരെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞങ്ങള് ശരിക്കും മനസ്സിലാക്കിയ ഒരു ക്യാരക്ടറാണ് കേട്ടോ, വളരെ ഒരു മോശം ക്യാരക്ടറാണ്. ഇപ്പൊ ഇവരെ തന്നെ കുറെ കൊളാബ് ഷൂട്ട് ചെയ്തവർക്ക് ഇങ്ങനെ പറയില്ല, കാരണം ഇതാണ് പറഞ്ഞു പൊങ്കാലയാണ് നമ്മുടെ ഇവിടെ എങ്ങനെയാണ്, അങ്ങനെയാണല്ലോ. അപ്പൊ പറയാൻ പേടിച്ചിട്ടാണ് പലരും പറയാത്തത്. ഇവർക്ക് കൊളാബ് ഒത്തിരി കൊളാബ് വരുന്നവരാണ്. ഇപ്പൊ നമ്മൾ ചെറിയ ആൾക്കാർക്ക് ഇതുപോലെ വന്നിരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കുറച്ചെങ്കിലും പേര് നമ്മൾ മനസ്സിലാക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത്, കാരണം നമുക്ക്
നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു, നമ്മൾ ഈ തൃശ്ശൂർ എത്തുന്നത് വരെ നമുക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം നമ്മുടെ മനസ്സിൽ ഇവരുടെ വീഡിയോ എങ്ങനെയാണ് ഔട്ട് വരാന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. ഇവർ നമ്മളെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴേ നമ്മൾ വിചാരിക്കുക ഫുഡ് കഴിക്കാൻ വേണ്ടി തൃശ്ശൂരിന് വന്നതാന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായിട്ട് ഭയങ്കര വിഷമം. ഞങ്ങൾ ആ ഫുഡൊക്കെ അവിടെ വെച്ചിട്ട് പിന്നെ ഞങ്ങള് കുറച്ച് ദൂരം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നും കൂടി ഫുഡ് കഴിച്ചത്. ഫുഡ് കഴിക്കാനായിട്ട് ഭയങ്കര കാരണം ഇവര് നമ്മളെ ഒരുമാതിരി വലിഞ്ഞു കയറി വന്ന ആൾക്കാരെ ട്രീറ്റ് ചെയ്ത പോലെ ആയിപ്പോ. കൊച്ചൊക്കെ ശരിക്കും നമ്മളോടൊന്നും ഒരു അക്ഷരം ഒന്ന് ചിരിക്ക് പോലും ചെയ്തിട്ടില്ല. 2-3 മണിക്കൂർ നമ്മളവിടെ ഉണ്ടായിരുന്നു, ഒന്ന് ചിരിക്ക് പോലും ചെയ്തിട്ടില്ല. അപ്പോ ഇനിയിപ്പോ ചിലപ്പോ കൊച്ചിനെ ഭയങ്കര പൊക്കി പറയുന്നവര് ഇനി ഉണ്ടാവും. അപ്പൊ അവരോട് മനസ്സിലാക്കാം നമ്മള് അന്ന് അത്രയും സിറ്റുവേഷൻ ഉണ്ടായിട്ട് ചെക്കൻ ഒരു സൈഡിൽ നിന്നൊക്കെ എന്തൊക്കെയോ കിടന്ന് കുറുകുറുക്കുന്നുണ്ട്, എന്താന്നുള്ള കാര്യം നമുക്കറിയില്ല. പക്ഷെ അത്രയും സുഖമായിട്ട് തോന്നിയില്ല ചില കാര്യങ്ങൾ. ഇതാണ് നമ്മൾ വീഡിയോയിൽ കാണുന്നതല്ല ശരിക്കും നമ്മുടെ അവരുടെ ഫാമിലി നടക്കുന്ന സംഭവം നമുക്ക് അന്ന് തന്നെ മനസ്സിലായി. കാരണം ഓരോ വട്ടം ക്യാമറ അടുത്തേക്ക് വരുമ്പോ അല്ലെങ്കിൽ ഒരു മൊബൈൽ അടുത്തേക്ക് വരുമ്പോ ഇവരുടെ മുഖം മാറുന്ന നമ്മൾ കണ്ടോണ്ട് ാണ് വേറെന്തൊക്കെയോ കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ വീഡിയോ വരുമ്പോഴാണ് ഇവര് ശരിക്കും അഭിനയിക്ക് തന്നെയായിരുന്നു. ഇവരുടെ ഇടയിൽ ഇങ്ങനെ പ്രശ്നം നമ്മള് ചില സമയത്ത് ചിന്തിച്ചു നമുക്ക് തോന്നിയതാണ് തെറ്റ്, നമ്മൾ കണ്ടതാണോ തെറ്റ്, നമുക്കും ആകെ കൺഫ്യൂഷൻ ആയിരുന്നു. നമുക്ക് ഭയങ്കരമായിട്ട് വിഷമമുണ്ടാക്കിയ ഒരു ഇതായിരുന്നു കേട്ടോ. ഞങ്ങളെടുത്തൊക്കെ മെസ്സേജ് അയച്ചവരുടെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങൾ കാണുന്നത് പോലും അല്ല അവരുടെ ലൈഫ്. ഞങ്ങളത് പറയും ചെയ്തായിരുന്നു ഇത് അധികം നാള് പോവില്ല, ഇത് അധികം പൊട്ടും എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇന്നലെ വീഡിയോ കണ്ടപ്പോ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞു. എനിക്ക് അവന്റെ കൈമൊക്കെ കാണിച്ചത് കണ്ടപ്പോ പിന്നെ അച്ഛനും അതേപോലെ തന്നെ വിശ്വസിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ചില പക്ഷെ മൃദുലായിട്ട് ചെയ്തത് തെറ്റുണ്ടാവായിരിക്കും, പക്ഷെ അങ്ങനെ ഒന്നും ചെയ്യരുത്. അപ്പൊ ഞങ്ങളുടെ വീഡിയോയിൽ ഞങ്ങൾക്ക് ഉണ്ടായ ഒരു വിഷമമാണ് കേട്ടോ അത്. ഞങ്ങൾ എങ്ങനെ എടുക്കുന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങളിതൊന്ന് പറഞ്ഞു എന്നുള്ളൂ, നമുക്കും ഇതുപോലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇത് പറയുമ്പോ എങ്ങനെ വരണേന്ന് അറിയില്ല. ഞങ്ങൾ കുറെ ഫോളോ ഷൂട്ടുകൾ ചെയ്തിട്ടുണ്ട്, കുറെ നല്ല നല്ല സെലിബ്രിറ്റീസിനെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ പോയിട്ടൊരു പേരൊന്നും പറയണ്ട, അവരുടെ വീട്ടിലൊക്കെ പോയി സ്വന്തം ഫാമിലി ചെന്നു അവരെന്താ വെള്ളം കുടിക്കുകയും ഇരിക്കുകയും. നമ്മുടെ സ്റ്റാഫുമാരൊക്കെ പേരിങ്ങനെ എടുത്തെടുത്ത് ഓക്കെയാണ് ഇത് നീ ഓക്കെ അല്ല അങ്ങനെ ഒന്നും ഇതൊന്നുമില്ല. വെള്ളം ആന്റിയുടെ ഒരു കൺസിഡറേഷൻ, മൃദുലയുടെ ഒരു കൺസിഡറേഷൻ. മൃദുലേനെ പറയുന്നവരോട് ഇപ്പൊ ഇത്രേ പറയാന്നുള്ളൂ, ഒരു പെൺകുട്ടി വീട്ടിൽ കയറി വന്നു എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാം കൊണ്ട് ആ പെൺകുട്ടിയുടെ മണ്ടയ്ക്ക് ഇടാതിരിക്കുകയാണ്. അങ്ങനെയൊന്നല്ല, മൃദുലെ കാണുന്നത് പോലൊക്കെ തന്നെയാണ് എപ്പോഴും ചിരിച്ച്. പിന്നെ ഈ പറഞ്ഞ പ്രവീണായാലും മൃദുലേനെ നല്ലതുപോലെ കെയർ ചെയ്യുന്ന ഒരു ഹസ്ബൻഡ് അമ്മയാണ് കേട്ടോ. ഒരു മേക്കപ്പ് കഴിഞ്ഞ മേട്ട എങ്ങനെയുണ്ട്, അപ്പം ഈ പ്രവീണാണ് ഇതിന് കമന്റ് പറയുന്നത് അത് ഓക്കെയാണ് ഇതൊക്കെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ എല്ലാ കമന്റ് പറയുന്നത്. ശരി, ഓപ്പോസിറ്റ് വേറൊരു കാര്യം പറയുന്നത് മറ്റേത് മൊത്തം നെഗറ്റീവാണ് പറയുന്നത്. ഇങ്ങനെ നമ്മുടെ മുഖത്ത് നോക്കിയിട്ടേക്ക് ശരിക്കും ഇപ്പത്തെ ഒരു ജനറേഷനിലല്ല ചിന്തിക്കുന്നത്, എന്തോ പണ്ടത്തെ ഒരു ഓൾഡ് ടൈപ്പ് ഉള്ള ആൾക്കാരുണ്ട്. ചേച്ചി ഇതൊന്ന് ശരിയാക്കി പോന്ന് പറഞ്ഞ് നമ്മളത് കറക്റ്റ് ചെയ്ത് കൊടുക്കും. നമുക്കും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതിന്റെ ഇടയിലുണ്ട്. ലൈറ്റ് ഇല്ല, ഒന്നുമില്ലാതെ ഒരു ചെറിയ സ്ഥലത്ത് നിന്ന് നമ്മൾ ഇത്ര ആളിൽ നിന്ന് വർക്ക് ചെയ്യുന്നു. അപ്പൊ നമ്മളോട് പറഞ്ഞു നമുക്ക് സമയമില്ല, സമയം തന്നിട്ടില്ല, അത് വേറൊരു കാര്യം. പക്ഷെ എന്തിട്ടത് ഇത് അങ്ങനെ ഇങ്ങനെ നമ്മുടെ മുഖത്തടിച്ചാണ് സംസാരിക്കുക, അതിന് തന്നെ അറിയാം. നമുക്ക് നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് അപ്പൊ നമ്മളെടുത്ത് മര്യാദ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി, ചേച്ചി ഇങ്ങനെ ഒന്ന് നോക്കിക്കോളട്ടെ, ഇവിടെ ഒന്ന് കറക്റ്റ് ചെയ്തോളെ, ചിലപ്പോൾ വീഡിയോയിൽ പോകും ഇങ്ങനെ ആവും അങ്ങനെ ആവും. നമുക്ക് അങ്ങനെ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് നമ്മുടെ അടുത്ത് സംസാരിച്ചാൽ മതിയായിരുന്നു. പക്ഷെ അതുപോലെ നമ്മുടെ അടുത്ത് കാണിച്ചിട്ട് മേക്കപ്പ് കഴിഞ്ഞിട്ട് ഞാൻ മൃദുലോട് ചോദിച്ചിട്ടുണ്ടല്ലോ മേക്കപ്പ് ഒക്കെ ഓക്കെ ആയിരുന്നു ചേച്ചി, അമ്മ ഒത്തിരി ഡാൻസ് ഒക്കെ കളിക്കണമല്ലോ അതുകൊണ്ട് സ്വെറ്റിംഗ് ആവണതാണ് അതൊന്നും പ്രശ്നമില്ല. ഇതൊക്കെ ആള് പറയുന്നുണ്ട്, ആള് നമ്മളെ ഒരുപാട് എന്താ പറയാ ചേച്ചി ഓക്കെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് മൃദുലയാണ് നമുക്ക് ഒരു പോസിറ്റീവായിട്ട് അവിടെ നിൽക്കാനെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഇട്ടിട്ട് പോകുന്നതിനെ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു മൊത്തത്തിൽ. ഇതൊക്കെ മൈൻഡ് റിലെ കട്ടായി അവിടെ ചെന്ന് നിങ്ങൾക്ക് നല്ലൊരു ഇത്രയും മോശം അനുഭവം ഉണ്ടെങ്കിൽ എന്തായാലും ഒരു കമന്റ് ചെയ്തോളോട്ടോ. ഇവരെ കാര്യങ്ങൾ ശരിക്കും ഇങ്ങനെയാണ് ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ള കാഴ്ചയാണ് കാണുന്നത്. അന്ന് പറയരുത് വിചാരിച്ചു, വേണ്ട നമ്മളൊന്നും പറഞ്ഞ ആരും വിശ്വസിക്കാൻ പോകണമെന്നില്ല. ഉറപ്പായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ 4 മില്യനും ഒരു 1K ഉള്ള ആൾക്കാർക്ക് വിശ്വസിക്കും ഇല്ല, വിശ്വസിക്കില്ല. പക്ഷെ ഈ ഒരു കാര്യം കണ്ടപ്പോ അത് പറയാണ്ടിരിക്കാൻ തോന്നിയില്ല. ഞങ്ങളത് ഇന്നലെയും കൂടി ഞങ്ങൾ എല്ലാവരും ഇരുന്നിട്ട് ആ വീഡിയോ കണ്ടത്, ആ പെൺകുട്ടിനെ അത്രയും മാത്രം ചെയ്യണതും അതൊക്കെ പോട്ടെ, പ്രവീണിനെ എടുത്ത് പ്രവീണിന്റെ കൈ നമുക്ക് കാണുമ്പോൾ ഒന്നും വിശ്വസിക്കാൻ പറ്റിയിട്ടുണ്ട്. അത് എപ്പോഴും ഏട്ടാ അത് അങ്ങനെയാണ് ഓക്കെയാണ് ഇതിങ്ങനെ ഓക്കെയാണ് അവൾ അങ്ങനെയാണ് ഒരു ഹസ്ബൻഡ് ഒരു ഭാര്യനെ നല്ല രീതിക്ക് വെച്ചിട്ട് അവൻ പെൺകോന്തനൊന്നും ആവാൻ പോണില്ല, നല്ലൊരു ഹസ്ബൻഡ് ആയതുകൊണ്ടല്ല അങ്ങനെ നിൽക്കുന്നത്. ഇതുണ്ടായിട്ടും കൂടെ നിൽക്കണമെങ്കിൽ സത്യം പറയുകയാണെങ്കിൽ അവന്റെ ഭാഗത്ത് അവളെ ഭാഗത്തും തെറ്റില്ല, അത് അവന്റെ ഭാര്യയെ സംരക്ഷിക്കാൻ വേണ്ടി നോക്കണതാണ്. അതൊക്കെ നമ്മള് പ്രവീണിന്റെ ഭാഗത്ത് കുറച്ച് കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി. പിന്നെ നമ്മളടുത്ത് പോവാൻ നേരത്തെ ആളെ ഓക്കെ സംസാരിച്ച് അതുവരെ നമ്മളടുത്ത് അത്രയും നമ്മളവിടെ ഉണ്ടെന്നുള്ള ഒരു ഇതിലുണ്ടായിരുന്നില്ല. ആ ഒരു ഇതിലെ ഞങ്ങൾക്ക് പോയി ആകെ, ഇനി ഇവര് എന്ത് വിചാരിച്ചു നമ്മുടെ ജസ്റ്റ് ഒന്ന് ചിരിച്ചാലെങ്കിലും മതി, ഇത് ഒരുമാതിരി വരെ അപ്പൊ തന്നെ വീഡിയോ എടുക്കാം അപ്പൊ തന്നെ അവരെ കാര്യം നോക്കാം. നമ്മുടെ കാര്യം ഒന്നും ചോദിക്കണില്ല, സങ്കടമായത് നമുക്ക് സമയം തന്നിട്ടില്ല.
ക്യാമറ കൊണ്ടുവരുന്നു, ആ മേക്കപ്പ് തീർന്നു, അച്ഛൻ അമ്മ ഇറങ്ങുന്നു പറഞ്ഞു. ആ സമയത്ത് കൂടുതൽ പറയാം, ചേച്ചി മാലിട്ട് ഇറങ്ങണമെന്ന് പറഞ്ഞു. നമുക്ക് മേക്കപ്പ് ഫിനിഷ് ചെയ്യണം, നമുക്കൊരു ഫിനിഷിംഗ് ടൈം വേണ്ടേ? ഇതൊന്നും തന്നില്ല നമുക്ക്. എല്ലാവരും ക്യാരക്ടർ അങ്ങനെയാണെന്ന്, ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ തെറ്റുകളും കുറവുകളും ഉണ്ട്, അവളുടെ ഭാഗത്തും ചിലപ്പോൾ ഉണ്ടാവായിരിക്കാം. നമ്മളിപ്പോ കുറെ വീഡിയോ ഉള്ള ആൾക്കാർ, കുറെ വീഡിയോ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് അവർ ശരിക്കുള്ള ക്യാരക്ടറും ആ സ്പോട്ടിലാണ് മെസ്സേജ്, അവർക്ക് എന്ത് നെഗറ്റീവ് വന്നു അതൊക്കെ അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ഇതൊക്കെ കഴിഞ്ഞ് ഇപ്പോ അവരുടെ വീഡിയോസ് കമന്റ്സ് നമ്മൾ ചെക്ക് ചെയ്യാൻ തുടങ്ങി, നോക്കാൻ തുടങ്ങി. നെഗറ്റീവ്സ് ഉണ്ട്, പക്ഷെ കുറച്ച് നേരം കാണാൻ. അപ്പൊ നമ്മുടെ മേക്കപ്പ് എങ്ങനെയുണ്ടെന്ന് ഓരോരുത്തർ പറയുന്നത് എങ്ങനെയാന്ന് അറിയാൻ വേണ്ടി നമ്മൾ കമന്റ്സ് ചെക്ക് ചെയ്ത് തുടങ്ങി. നമ്മൾ കാണുന്നുണ്ട് നെഗറ്റീവ് കമന്റ്സ് വരുന്നുണ്ട്, പെട്ടെന്ന് തന്നെ അത് ഡിലീറ്റ് ആവുന്നുണ്ട്. അപ്പൊ നമ്മളും ചെക്ക് ചെയ്ത് ഓക്കെ നെഗറ്റീവ് കമന്റ് ഉണ്ട് ഇവർക്ക് കുറച്ച് പേരുടെങ്കിലും ഭാഗത്ത്. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ അത് അപ്പൊ തന്നെ ഡിലീറ്റ് ആയി കളയുന്നുണ്ട്. നമ്മളത് വായിക്കുന്നുണ്ട്, പക്ഷെ നമുക്കത് നോക്കുമ്പോ കാണില്ല. അത്രയൊക്കെ തന്നെ നമുക്ക് പറയാനുള്ളത്, നമുക്ക് ഉണ്ടായൊരു അനുഭവമാണ്. ഇതിനകത്ത് ഞാൻ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിച്ചത്, ഒരു പെൺകുട്ടിനെ ആരും ടാർഗറ്റ് ചെയ്ത് മൃദുലയാണ് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറയാതിരിക്കാൻ, അറിയില്ല അവരുടെ വീട്ടിൽ എന്താ പ്രശ്നം. ഇപ്പോഴും അവർ എന്ത് കൂടെയാണ് പ്രശ്നം, തല്ലിപ്പിടുത്തം ഉണ്ടായി, അവർ അക്കി വിട്ടു എന്ന് അവർ പറയണം. അവരുടെ എന്താണ് റീസൺ അവർ പറയുന്നില്ല. അവരുടെ ഫാമിലിയാണ് നാളെ അവർ ചിലപ്പോൾ കൂടും, അവർ ഒരുമിച്ചാവും, ചിലപ്പോൾ അവർ സ്പ്ലിറ്റ് ആവും, നമുക്കറിയില്ല. കാണുന്നവർ മണ്ടന്മാരാക്കുകയാണോ, അല്ലെങ്കിൽ ഈ ലക്ഷങ്ങൾ ബാങ്ക് അക്കൗണ്ടിൽ വന്നതിന് പിന്നാലെ നടത്തിയ പുകിലുകളാണോ എന്നടക്കമുള്ള പലതരത്തിലുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. എന്തായാലും ഈ കുടുംബത്തിൽ സംഭവിച്ചത് എന്താണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെ കാര്യങ്ങൾ അത് കൂടുതൽ പറയേണ്ടതുണ്ട് എന്ന്, അതായത് കാര്യങ്ങൾ കൂടുതൽ ഇനി പുറത്തേക്ക് വരേണ്ടതുണ്ടെന്നുണ്ട്. അതായത് അൺമാസ്കിംഗ് വീഡിയോ പുറത്തു വന്നിരുന്നു, അതിന് പിന്നാലെയാണ് എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു കൂട്ടർ, അതായത് ഈ അച്ഛനും അമ്മയും സഹോദരനും രംഗത്ത് വരുന്നു. കഴിഞ്ഞ ദിവസം ഈ അച്ഛൻ പറയുന്നത് അച്ഛനെ പുറത്തിറങ്ങി നടക്കാൻ സാധിക്കുന്നില്ല, തന്റെ കുടുംബത്തെ എല്ലാവരും കൂടി കുളം തോണ്ടിയിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുന്നു എന്നൊക്കെ തന്നെ വാർത്തകൾ വന്നിരുന്നു. ഈ മുഖ്യധാര മാധ്യമങ്ങൾ അടക്കം ഈ ഒരു വിഷയത്തിൽ ഇടപെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ആരോ അവരെ വിളിച്ചു എന്ന് പറഞ്ഞൊരു പരാതിപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെ ആകപ്പാടെ ഒരു കുഴഞ്ഞു മറിഞ്ഞ അവിയല് പരവുമായി കിടക്കുകയാണ് ഈ ഒരു വിഷയം. പക്ഷെ അപ്പോഴും ഇങ്ങനെ ഗാർഹിക പീഡനം ഒരു ഗർഭിണിക്ക് നേരിട്ടിട്ടുണ്ടെങ്കിൽ അത് നിയമപരമായി തന്നെ മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ഒരു വിഭാഗം പറയുന്നത്. കാരണം ഇതൊരു മാതൃകയാണ്, ഇനി ഇങ്ങനെ ഒരു സംഭവ വികാസങ്ങൾ ഈ കേരളത്തിലെ പല കുടുംബത്തിലും നടക്കുന്നുണ്ട്, അതൊക്കെ തന്നെ പുറത്തു വരേണ്ടതുണ്ട്. ഇനി ഇതൊക്കെ തന്നെ നടക്കാൻ പാടില്ലാത്തൊരു സംഭവം കൂടിയായി മാറേണ്ടതുണ്ട്. എന്തായാലും അതിനെതിരെയൊക്കെ തന്നെ വലിയ രീതിയിലുള്ള നീക്കങ്ങൾ നടക്കണമെന്നുള്ള ആവശ്യം തന്നെയാണ് മുന്നോട്ട് വരുന്നത്.